ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 രാജ്യത്തെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം, ഡിഗ്രി കോഴ്സുകൾക്ക് കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് എന്ന പേരിലാണ് രാജ്യത്തെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നത്. എന്നാൽ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അടക്കമുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അവരുടെ സ്വന്തമായിട്ടുള്ള എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലുമാണ്, ചില കോഴ്സുകൾക്ക് മാത്രമാണ് സി യു ഇ ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 2022 ഈ ഡിഗ്രി കോഴ്സുകൾക്കുള്ളതും പി ജി കോഴ്സുകൾക്കും മറ്റുള്ള പി ജി ഡിപ്ലോമ കോഴ്സുകൾക്കുമുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2022 മെയ് മാസം 17, 19, 21 തീയതികളിലായിട്ടാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ സി യു ഇ ടിയുടെ അണ്ടറിൽ വരാത്ത എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പി ജി കോഴ്സുകൾക്കും വേണ്ടി നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എം യു എൻട്രൻസ് എക്സാമിനേഷനെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. പി ജി അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം 2022 ജാമിയ മില്ലിയ ഇസ്ലാമിയയും അതേപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുമാണ് അവരുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഡിഗ്രി അഡ്മിഷൻ എല്ലാ യൂണിവേഴ്സിറ്റീസും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയും അവരുടേതായിട്ടുള്ള 2022 എൻട്രൻസ് ബേസിലുള്ള പി ജി കോഴ്സുകൾക്കുള്ളതും മറ്റുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുടെയും അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു വീഡിയോയുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ 2022 എൻട്രൻസ് ബേസിലുള്ള കോഴ്സുകളുടെ അഡ്മിഷൻ കാര്യങ്ങളിലേക്ക് കടക്കാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ, ഉത്തർപ്രദേശിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മലപ്പുറത്തും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഈ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുകൾ വരുന്നുണ്ട്. എല്ലാറ്റിലേക്കും ഇപ്പോൾ തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഏകദേശം 1100 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസും അലിഗഡ് തന്നെയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മറ്റും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും അലിഗഡ് തന്നെയാണ്. ഡിഗ്രി പി ജി, ഇൻ്റഗ്രേറ്റഡ് പി ജി, അതേപോലെ തന്നെ ഡിപ്ലോമ, പി ജി ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് ലോകോത്തര നിലവാരമുള്ള കോഴ്സുകളാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഡിഗ്രിയിൽ നിന്ന് ബി എ, ബി എസ് സി, ബി കോം, ബി ടെക്, ബി ആർ ക്ക്, എൽ എൽ ബി, ബി എഡ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും പി ജിയിൽ നിന്ന് എം എ, എം എസ് സി, എം കോം, എം സി എ, എം എസ് ഡബ്ല്യു, എം എഡ്, എം പി എഡ്, എം ടെക്, എം ബി എ, എം ആർ ക്ക്, എം ടി ടി എം, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, എൽ എൽ എം, എം എൽ ഐ എസ് സി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ കോഴ്സുകളുടെയും അണ്ടറിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, 13 ഫാക്കൾട്ടീസിലായിട്ട് ഏകദേശം 100 ഡിപ്പാർട്ട്മെന്റ്സ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളെയും ഇവിടെ പറയാം എന്നുള്ളത് പോസിബിൾ അല്ല. നിലവിൽ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും +2 പാസ്സായ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ പി ജി കോഴ്സുകൾക്കാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്കും തന്നെ അപേക്ഷിക്കുവാൻ പറ്റുന്നതാണ്. പി ജി ഡിപ്ലോമ കോഴ്സുകൾക്ക് ഡിഗ്രിയാണ് പ്രധാനമായിട്ടും എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഓരോ കോഴ്സിനും എത്രത്തോളം നിങ്ങൾക്ക് ഡിഗ്രിയിൽ മാർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ +2 എത്രത്തോളം മാർക്ക് ലഭിക്കണം തുടങ്ങിയിട്ടുള്ള എലിജിബിലിറ്റി കണ്ടീഷനും അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആണ്. അതിനെ തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മുഴുവൻ കോഴ്സുകളുടെയും അതേപോലെ തന്നെ ഓരോ കോഴ്സിനും യൂണിവേഴ്സിറ്റി എത്രത്തോളം സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എത്രത്തോളമാണ്, എലിജിബിലിറ്റി കണ്ടീഷൻ എത്രത്തോളം മാർക്ക് +2 ഡിഗ്രിയിലൊക്കെ നേടിയാലാണ് ആ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുക, ഏജ് ലിമിറ്റ് എത്രയൊക്കെയാണ്, എൻട്രൻസ് എക്സാമിനേഷൻ അതിൻ്റെ സിലബസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ എക്സാം സെൻറ്റർ എവിടെയാണ്, അത് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആണോ, അത് എത്ര സെമസ്റ്റർ ആണ്, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് തുടങ്ങിയുള്ള എ ടു സെഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് വളരെ വ്യക്തമായിട്ട് വായിച്ചാൽ മതി. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം വന്ന ഏറ്റവും പുതിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം വരെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെയും പോലെ ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള ബി എ, ബി എസ് സി, ബി കോമിന് 3 ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്. ഈ അക്കാദമിക് ഇയർ മുതൽ അത് 4 8 ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ കാര്യങ്ങൾ 25 ആരംഭിച്ചിട്ടുണ്ട്. ചില കോഴ്സുകൾക്ക് 27 ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ചില കോഴ്സുകളുടെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 29 അതേപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 17, 19, 21 തീയതികളാണ് യഥാക്രമം വരുന്നത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് എന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്.
amucontrollerexam.com എന്നുള്ള സൈറ്റ് മുഖേന ഓൺലൈൻ മുഖേനയാണ് വിദ്യാർത്ഥികൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. May 29, 30, 31 തീയതികളിൽ നിങ്ങൾ ഓൺലൈൻ മുഖേന സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുള്ള സമയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് 500 മുതൽ 900 വരെ വിവിധ കോഴ്സുകൾക്ക് അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അതിന് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫീ ആണ് വരുന്നത്. ഇനി എൻട്രൻസിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവിധ കോഴ്സുകൾക്ക് വിവിധ എൻട്രൻസ് ആണ് വരുന്നത്. അതിനാൽ തന്നെ ജൂൺ ലാസ്റ്റ് വീക്ക് മുതൽ ജൂലൈ ലാസ്റ്റ് വീക്ക് വരെയാണ് ഇതിൻ്റെ എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്യുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ സിലബസ് ആയിരിക്കും പ്രധാനമായിട്ടും അതിൽ വരുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതും ഓരോ കോഴ്സിനും ഡിഫറൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിനിമം 15% മാർക്ക് എൻട്രൻസിന് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. പ്രധാനമായിട്ടും 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ചില കോഴ്സുകൾക്ക് അത് 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെയുണ്ട്. അതേപോലെ അലിഗഡിൻ്റെ എൻട്രൻസ് എക്സാം സെൻറ്ററുകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മാത്രമാണ് സെൻറ്ററുകൾ വരുന്നുള്ളൂ. അത് തന്നെ ബിടെക്കിനും BA LLB BEd MBA MSW MTTM അതേപോലെ BA BSc BCOM തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമാണ് കോഴിക്കോട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്റർ വരുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാമിൻ്റെ സെൻറ്റേഴ്സ് കേരളത്തിന് പുറത്താണ്. അതേപോലെ തന്നെ നിങ്ങൾ പ്രോസ്പെക്ടസിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം സെൻറ്ററുകൾ അലിഗഡിൽ തന്നെയായിരിക്കും വരുന്നത്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിൻ്റെയും എക്സാം സെൻറ്റർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തന്നെയാണ്. MCOMനൊക്കെ അവിടെ പോയിട്ട് തന്നെ എക്സാം എഴുതേണ്ടതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്യുന്നത്, അത് ഡിഗ്രി കോഴ്സാകാം, PG കോഴ്സാകാം, PG ഡിപ്ലോമ കോഴ്സാകാം, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അവർ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2022 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം സ്റ്റുഡൻസിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിലവിൽ വരാൻ പോകുന്ന പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അതുപോലെ IGNTU, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മറ്റും ജോയിൻ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.